നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾക്ക് നാട്ടിൽ നിന്നും യു എയിലേക്ക് വരാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, എന്തൊക്കെ ഡോക്യുമെൻസാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് നാട്ടിൽ നിന്നും യു എയിലേക്ക് വരാൻ ആദ്യം തന്നെ ICA അപ്രൂവൽ വേണം. അത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടിക്ക് കിട്ടും നമുക്ക്. ആ ഗ്രീൻ ടിക്ക് ഇതേപോലെ കിട്ടും. അത് നമ്മൾ കോപ്പി എടുത്തിട്ട് കയ്യിൽ വെക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇതിൽ വീഡിയോ കാണിക്കാം. നമ്മൾ ഗൂഗിളിൽ UAE എൻട്രി .ICA.gov.ae എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുക്കണം. ഡീറ്റെയിൽസ് കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് ID നമ്പർ കൊടുക്കണം, പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കണം, പിന്നെ നമ്മുടെ പാസ്പോർട്ട് ടൈപ്പ്, അത് ഓർഡിനറി പാസ്പോർട്ട് എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം I am നോട്ട് എ റോബോട്ട് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെക്ക് എന്നുള്ള അതും കൂടെ കൊടുക്കുക. അപ്പം നമുക്ക് അപ്രൂവൽ ഗ്രീൻ ടിക്കോടുകൂടി ഇതേപോലെ ഒരു പേജ് വരും. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു വയ്ക്കണം. പിന്നെ വേണ്ടത് 48 hours മുമ്പുള്ള PCR ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. അത് ICMR അപ്രൂവലുള്ള ലാബിൽ നിന്ന് വേണം നമ്മൾ ടെസ്റ്റ് എടുക്കാൻ. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ നമുക്ക് QR കോഡ് കൂടെ ഉണ്ടായിരിക്കണം ഇതുപോലെ. PCR ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ICA അപ്രൂവലിന് വേണ്ടിയിട്ട് അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിക്കാം. നമ്മൾ ICA അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള അതേ ലിങ്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതിൽ പബ്ലിക് സർവീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ താഴെ രജിസ്റ്റർ അറൈവൽ ആൻഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഔട്ട്സൈഡ് UAE എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. അതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ കാര്യങ്ങളൊക്കെ അതിൽ നമുക്കത് വായിച്ചിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ UAE ലെ ഏതൊക്കെ വാക്സിനാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൽ കുറേ ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ട്. നമ്മുടെ നാഷണാലിറ്റി, നമ്മുടെ പേര്, അങ്ങനെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. നമ്മുടെ പേര് ഫുൾ ഇംഗ്ലീഷിൽ കൊടുക്കാൻ പറയുന്നുണ്ട്, പിന്നെ അറബിക്കിലും കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ കൊടുത്താൽ തന്നെ അത് അറബിക്കിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ ഇമെയിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും കൊടുക്കണം, കാരണം നമ്മുടെ QR കോഡ് ഇമെയിലേക്കാണ് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇമെയിൽ ID മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. പിന്നെ പാസ്പോർട്ടിൻ്റെ ഇൻഫർമേഷൻസ്, പിന്നെ നമ്മുടെ എവിടെയാണോ നമ്മൾ ഇറങ്ങുന്നത്, ഏത് എയർപോർട്ടാണോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ നമ്മുടെ വാക്സിനേഷൻ ഇൻഫർമേഷൻസ്, നമ്മൾ എവിടെ നിന്നാണ് വാക്സിൻ എടുത്തത്, ഏത് ടൈപ്പാണ്, ഫസ്റ്റ് ഡോസ് എന്നായിരുന്നു, സെക്കൻഡ് ഡോസ് എന്നായിരുന്നു, പിന്നെ ബൂസ്റ്റർ എടുത്തിട്ടുണ്ടോ, PCR ടെസ്റ്റിൻ്റെ റിസൾട്ട്, ടെസ്റ്റ് എടുത്ത ഡേറ്റ്, റിസൾട്ട് കിട്ടിയ ഡേറ്റ്, ഇതൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യണം, പിന്നെ പേഴ്സണൽ ഇമേജ് അപ്ലോഡ് ചെയ്യണം, പിന്നെ PCR ടെസ്റ്റിൻ്റെ റിസൾട്ട്, പിന്നെ വാക്സിനേഷൻ കാർഡ്, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനെ ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ QR കോഡ് നമ്മുടെ മെയിലിലേക്ക് വരും. അത് നമ്മൾ കോപ്പി എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു QR കോഡ് ഇമെയിൽ വരും. ആ ഇതുപോലെ ഉണ്ടാവും. അത് നമ്മൾ കോപ്പി എടുത്തിട്ട് കയ്യിൽ വയ്ക്കണം. ഞങ്ങൾ വന്നത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അബുദാബിയിലേക്കാണ്. അപ്പോൾ എയർപോർട്ടിൽ 6 മണിക്കൂർ മുമ്പ്, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ 6 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അതായത് ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 11 മണിക്കായിരുന്നു. ഞങ്ങളൊരു 5:45 ഉള്ളിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. റാപ്പിഡ് PCR ടെസ്റ്റിന് വേണ്ടി നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം. ആ സമയത്ത് എത്തിയിട്ട് പോലും ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയത് 90-91 അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് 7 മണിക്കാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അവിടെ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 2500 രൂപ വെച്ചിട്ടാണ് ടെസ്റ്റിൻ്റെ ഫീസ്. അത് നമ്മൾ അടച്ചതിന് ശേഷം നമുക്കതിൻ്റെ ബില്ലും പിന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള അതിൽ ആ സാധനങ്ങളൊക്കെ കൂടെ നമ്മുടെ കയ്യിൽ തരും. അതും കൊണ്ടാണ് നമ്മൾ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇത് കരിപ്പൂർ എയർപോർട്ടിൽ അബുദാബിക്ക് വരാൻ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ
അതിനുശേഷം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൗണ്ടറുകളുണ്ടാകും. അവിടെ നമുക്ക് PCR ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഒരു സീല് ഒട്ടിക്കും. അതായത് നമ്മൾ PCR ടെസ്റ്റ് എടുത്തു എന്നുള്ളതിന്. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ റിസൾട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് തരും. അതിനുശേഷം മാത്രമേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മളവിടെ നമ്മുടെ റിസൾട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. 7 മണിക്കാണ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ടെസ്റ്റ് ഒരു 7:30 ആയപ്പോഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ നേരത്തെ തന്നെ കിട്ടും. അങ്ങനെ ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അവരുടെ സ്റ്റാഫ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ 48 hours മുന്നേയുള്ള റിസൾട്ടും നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ടും വെച്ച് എല്ലാം അവരൊന്ന് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് പാസ്പോർട്ട്, പിന്നെ QR കോഡിൻ്റെ പേപ്പർ, നമ്മളെ ICA ഗ്രീൻ ടിക്കറ്റ് കിട്ടിയിട്ടുള്ള പേപ്പർ, പിന്നെ 48 hours മുമ്പുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട്, പിന്നെ അവിടുന്ന് ചെയ്തിട്ടുള്ള റിസൾട്ട്, ഇതെല്ലാം കൂടെ നമ്മൾ അവിടെ കാണിച്ചതിന് ശേഷം ആണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് UAE വന്നിട്ട് ഹോം ക്വാറൻറ്റൈൻ ആണെങ്കിൽ നമുക്ക് വീടിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടെൻഡൻസി കോൺട്രാക്റ്റും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ UAE എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തിയ ഉടനെ തന്നെ നമ്മൾ ഹോം ക്വാറൻറ്റൈൻ ആണോ അതോ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറൻറ്റൈൻ ആണോ എന്താണെന്നുള്ളതിന്, നമ്മൾ ഹോം ക്വാറൻറ്റൈൻ ആണെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഇതുപോലെ ഒരു ഗ്രീൻ സ്റ്റിക്കർ ഒട്ടിച്ചു തരും. അതായത് നമ്മുടെ ടെൻഡൻസി കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോം ക്വാറൻറ്റൈൻ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു PCR ടെസ്റ്റ് ഉണ്ട്. PCR ടെസ്റ്റ് കഴിഞ്ഞ് അവർ ഒരു നമുക്കൊരു ക്വാറൻറ്റൈന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് വാച്ച് തരും. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാണ് അവർ നമുക്ക് സ്മാർട്ട് വാച്ച് തരുന്നത്. അതിൽ ചാർജറും അതിൻ്റെ പ്ലഗും അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആ സ്മാർട്ട് വാച്ച്. അപ്പോൾ അത് തന്നതിന് ശേഷം നമുക്ക് അവർ അത് കയ്യിൽ കെട്ടിത്തരും. അത് സ്ക്രൂ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മളത് ഓൺ ചെയ്യാണ് ചെയ്യേണ്ടത്. അവരൊരു വാട്സപ്പ് നമ്പർ തരും. ആ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മൾ നമ്മുടെ എമിറേറ്റ്സ് ID നമ്പറും ലൊക്കേഷനും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങാതെ നിൽക്കുക. പിന്നെ നമ്മൾ ഹോം ക്വാറൻറ്റൈനിലായി. പിന്നെ 4th and 8th days നമുക്ക് PCR ടെസ്റ്റ് എടുക്കണം. അതിനുള്ള മെസ്സേജ് വരും. അബുദാബി എയർപോർട്ടിൽ നിന്നുള്ളതും പിന്നെ ഈ 4th and 8th days എടുക്കുന്ന ടെസ്റ്റുകളും തികച്ചും ഫ്രീ ആണ്. നമ്മൾ പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ മെസ്സേജ് അയക്കും നമുക്ക്. 4th and 8th days മെസ്സേജ് അയക്കും. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് പെർമിറ്റ് അവർ അലൗ ചെയ്യും. നമ്മൾ പരമാവധി നമ്മൾ പോയി അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതേപോലെ വാച്ചിന് ചാർജ് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വാച്ച് ഓഫായി പോയാലും എന്തെങ്കിലും കേടുപറ്റിയാലും നമ്മളത് അഴിക്കാൻ നോക്കിയാലൊക്കെ അവർക്കറിയാൻ പറ്റും. അതിന് ഫൈനും ഉണ്ട്. അപ്പം അതുകൊണ്ട് വാച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നനയുന്നതിനൊന്നും കുഴപ്പമില്ല. വാട്ടർ പ്രൂഫാണ് വാച്ച്. ഇനി 10th day ക്വാറൻറ്റൈൻ കഴിഞ്ഞ് നമ്മൾ ഈ വാച്ച് അഴിക്കേണ്ടത്. അത് നമുക്ക് അവിടെ പോയിട്ട് പർപ്പിൾ ഹാളിലാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് നമുക്ക് അവർ വാച്ച് റിമൂവ് ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങളാണ് അബുദാബിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇപ്പം ഞങ്ങൾ ക്വാറൻറ്റൈനിലാണ്. 2 PCR ടെസ്റ്റും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് 10th day പോയിട്ട് വാച്ച് അയക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്വാറൻറ്റൈൻ കഴിഞ്ഞു. അപ്പം ഇത്രയും പ്രൊസീജിയേഴ്സാണ് നമുക്ക് അബുദാബിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അബുദാബിയിലേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.